ആലപ്പുഴ കലവൂർ സുഭദ്ര വധക്കേസിൽ കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ ആലപ്പുഴ കാട്ടൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 8 ദിവസത്തേക്കാണ് പ്രതികളായ മാത്യൂസ്, ശർമ്മള എന്നിവരെ ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. കസ്റ്റഡിയിലെടുത്ത പ്രതികളായ ദമ്പതികളെ ആലപ്പുഴ കാട്ടൂരിൽ മൃതദേഹം കുഴിച്ചിട്ട വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. 1-ാം പ്രതി എറണാകുളം മുണ്ടംവേലി സ്വദേശി ശർമ്മിള, 2-ാം പ്രതി ഭർത്താവ് കാട്ടൂർ സ്വദേശി മാത്യൂസ് എന്നിവരെയാണ് 8 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. പോലീസ് കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ പുറത്തേക്കിറങ്ങിയ ശർമ്മിള മാധ്യമങ്ങൾക്ക് മുൻപിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഇവർ സ്വർണം എത്തിച്ച കടയിലും ഒളിവിൽ പോയ ഉടുപ്പിയിലും എത്തിച്ചും വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് നീക്കം. കേസിലെ 3-ാം പ്രതിയായ മാത്യൂസിന്റെ ബന്ധു മാരാരിക്കുളം സ്വദേശി റെയ്നോൾഡിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. 1-ഉം 2-ഉം പ്രതികളുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായ ശേഷമായിരിക്കും റെയ്നോൾഡിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുക. സുഭദ്രയെ ബോധരഹിതയാക്കാനുള്ള മയക്കുഗുളിക പ്രതികൾക്ക് നൽകിയത് റെയ്നോൾഡ് ആയിരുന്നു. കടവന്ത്ര സ്വദേശി സുഭദ്രയെ അതിക്രൂരമായി കൊന്നത് ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിലൂടെയാണെന്ന് പ്രതികൾ നേരത്തെ തന്നെ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഓഗസ്റ്റ് 7-നാണ് കേസിനാസ്പദമായ കൊലപാതകം നടന്നത്. കേരളവിഷൻ ന്യൂസ്, ആലപ്പുഴ. കൊല്ലം മൈനാകപ്പള്ളിയിൽ വീട്ടമ്മയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളിൽ ഒരാളായ ഡോക്ടർ ശ്രീകുട്ടി നിരപരാധിയാണെന്ന് അമ്മ സുരഭി. വിവാഹമോചിതയായ ശ്രീകുട്ടിയുടെ മുൻ ഭർത്താവ് സോണിയും കേസിലെ 1-ാം പ്രതി അശ്മലും ചേർന്ന് തന്റെ മകളെ ഇതിൽ കുടുക്കിയതാണെന്നും സുരഭി.